ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫും അതേപോലെ ഈ ഒരു വൈറ്റ് കിച്ചൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടും കൂടിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, വൈറ്റ് കിച്ചൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് ഇത്രയും നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറ പിടിക്കുമോ, അങ്ങനത്തെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഞാനൊരു 6 മാസമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ആണ് കേട്ടോ ഞാൻ ഇതിൽ പറയുന്നത്. അതേപോലെ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്തോളൂ കേട്ടോ. ലൈക്ക് പൊതുവെ വളരെ കുറവാണ്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് വ്യൂ കിട്ടുന്നുണ്ട്, പക്ഷെ ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ലൈക്കൊക്കെ ചെയ്തോളാം. അതേപോലെ തന്നെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കമൻസൊക്കെ, നെഗറ്റീവായിട്ട് ആരും ഇടരുത് കേട്ടോ. നെഗറ്റീവായിട്ട് കമൻസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന ഒരാളാണ്. പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടോളൂ. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ഗ്ലാസിൻ്റെ ഓയിൽ ഡിസ്പെൻസറും അതേപോലെ ടിഷ്യൂ ബോക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈവനിങ്ങിൽ ഇതേ ഞാൻ അടുക്കളയിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ലച്ചുട്ടിക്ക് കോഫി ഉണ്ടാക്കുകയാണ്. ചീരുട്ടി തറവാട്ടിക്ക് പോയേക്കാ. തറവാട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായ കാരണം ചിലപ്പോൾ ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ അവിടെ പോയി കഴിക്കും, അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്ന് കഴിക്കും. രാത്രി ചിലപ്പോൾ അവിടെ പോയി കുറച്ച് നേരം കിടന്നുറങ്ങും, ഉച്ചയ്ക്ക് ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയും കിടന്നുറങ്ങുക. അങ്ങനെ എപ്പോഴും അവരിങ്ങനെ മാറി മാറി നിൽക്കും കേട്ടോ. അപ്പോൾ ചീരുട്ടി ഇന്ന് അവിടെ പോയിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ലച്ചുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേ കോഫി ഉണ്ടാക്കുകയാണ് കേട്ടോ. കോഫി ഉണ്ടാക്കിയിട്ട് ഞങ്ങളിവിടെ നമ്മുടെ കോട്ടിയാട്ടിൽ വന്ന് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാൻസൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ചീശിയായിട്ടാണ് വെച്ച് പിടിപ്പിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആദ്യം കലാത്തിയ ലുത്തിയെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ചെറിയ ചെറിയ ഈ ഒരു ഓറഞ്ച് ഫ്ലവറായിട്ട് അതിൻ്റെ പേരെനിക്കറിയില്ല, അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത്യാവശ്യം വലുതായി സൈഡിലൊക്കെ ചെറിയ ചെറുതായിട്ട് മുളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ അവിൽ നനച്ചതാണ് കേട്ടോ. നല്ല നാളികേരവും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അവിൽ നനയ്ക്കൂലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും. കുഞ്ഞിലിത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്, പിന്നെ അങ്ങനെയൊന്നും കഴിക്കാറില്ല നീ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനും അവർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ഞാനും എടുത്ത് കഴിക്കും. എനിക്ക് ഭയങ്കര എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇതേ മക്കൾക്കൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് പച്ചക്കറി അരിഞ്ഞ് വയ്ക്കാനുണ്ട്. എന്നുവെച്ചാൽ പച്ചപ്പയറാണ്, പച്ചപ്പയർ അരിയണതില്ലേ, അതാണ്. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് ഒരു ബോക്സിലൊക്കെ ആക്കി അരിഞ്ഞ് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതേ അരിഞ്ഞ് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നെ നാളെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വേഗം ഉപ്പേരിയൊക്കെ കാച്ചാലോ, അല്ലാണ്ട് ഇപ്പോൾ അതിന് അരിഞ്ഞ് നേരം കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് വയ്ക്കുകയാണ്. മഴ പെയ്തതിന് ശേഷം നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ പുല്ലൊക്കെ മുളച്ച് നല്ല വൃത്തികേടായി കിടക്കുന്നുണ്ടായിരുന്നു. ഇത്രയ്ക്ക് ഏരിയ ഞാൻ ഡെയിലി കുറച്ച് ഏരിയ ആയിട്ട് വൃത്തിയാക്കി 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 കൊണ്ടുവന്നു. ഇനി ഈ അലക്കലിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ ഇന്ന് വൃത്തിയാക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ പുല്ല് ഡെയിലി ഫുള്ളായിട്ട് ചെയ്യില്ല, കുറച്ചേ ചെയ്യുള്ളൂ, ബാക്ക് പെയിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റൂളൊക്കെ ഇട്ടിരുന്നിട്ട് ആണ് ഞാൻ വൃത്തിയാക്കാറ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും, പിന്നെ ഒറ്റ പണിയും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേ അതൊക്കെ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കി മൊത്തത്തിലൊക്കെ ഒന്ന് അടിച്ച് നീറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഇനി വേറെ ഒന്നും വീഡിയോ എടുക്കാനില്ല. അപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കമൻസ് വരാറുണ്ട്, വൈറ്റ് കിച്ചൺ ചെയ്താൽ എങ്ങനെയാണ്, കിച്ചൺ കൗണ്ടർ ടോപ്പ് വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ, കറ പിടിക്കുകയോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് കിച്ചണ് ഇതേപോലെ വൈറ്റ് കൗണ്ടർ ടോപ്പും അതേപോലെ സെക്കൻഡ് കിച്ചണ് ഗ്രാനൈറ്റും ആണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നമ്മൾ നാനോ വൈറ്റ് അല്ല യൂസ് ചെയ്തേക്കുന്നത്, ഇത് ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് കിച്ചൺ കൗണ്ടർ ടോപ്പ് ടൈലായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ആ ഗ്രാനൈറ്റിന്റെ അതേ തിക്നെസ് തന്നെയാണ് ഈ ഒരു ടൈലിൽ. രണ്ട് ടൈലും യൂസ് ചെയ്തിട്ട് എനിക്ക് നമുക്ക് നല്ല ധൈര്യമായിട്ട് റഫ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ബെറ്റർ ഗ്രാനൈറ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതേപോലെ വൈറ്റ് കിച്ചൺ കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ രണ്ട് കിച്ചണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ബ്ലാക്കും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പം. ഒരു കിച്ചണാ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം ഇത് ഈ ഒരു വൈറ്റ് കിച്ചൺ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും. പോസിറ്റീവ് സൈഡ് എന്താന്ന് പറഞ്ഞാൽ വൈറ്റ് കിച്ചൺ ഒരു പ്രത്യേക ഒരു പ്രീമിയം ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴും ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത് വൈറ്റ് കിച്ചൺ ആയിരിക്കും. കാരണം ചെറിയ ചെറിയ പൊടികളൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കാൻ ഏറ്റവും ബെറ്റർ വൈറ്റ് കിച്ചൺ തന്നെയാണ്. ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എടുത്ത് കാണിക്കും, അത് നമ്മൾ വേഗം അത് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഒരു ദിവസം കാനം കൗണ്ടർ ടോപ്പ് ഒന്നും ചെയ്തില്ലെങ്കിൽ, കരടൊന്നും ഇല്ല, ഒന്നും തുടക്കി ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ അവിടെ ചെറിയ ചെറിയ പൊടികളൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് വൈറ്റ് ആയതുകൊണ്ട് എടുത്ത് കാണിക്കും. നമ്മൾ ബ്ലാക്ക് ഗ്രാനൈറ്റിലൊന്നും അങ്ങനെ എടുത്ത് കാണിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഇത് വൈറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ
കറ പിടിക്കുന്നത്. കറയൊന്നും പെട്ടെന്ന് അങ്ങനെ പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ കിച്ചന്റെ കൗണ്ടർ ടോപ്പ് എന്ന് പറയുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് എന്തായാലും മഞ്ഞളിന്റെ കറിയും കറിയുടെ കറിയും ഓയിലും സംഭവങ്ങളൊക്കെ വീഴും. അപ്പൊ അതൊന്നും ഇതുവരെ ഇങ്ങനെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ പിടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. നമ്മൾ നീറ്റ് ചെയ്യുമ്പോൾ നോർമലി പണ്ടത്തെ പോലെ തന്നെ ടൈല് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വൈറ്റ് കൗണ്ടർ ടോപ്പിൽ സ്ക്രാച്ചസ് ഒക്കെ കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ എന്തായാലും സ്ക്രാച്ചസും കാര്യമൊക്കെ വരുമ്പോൾ അതൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട്. ഗ്രാനൈറ്റിൽ പിന്നെ നമ്മൾ സ്ക്രാച്ചസ് ഒന്നും പെട്ടെന്ന് എടുത്ത് കാണിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഫുൾ റെഫ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഗ്രാനൈറ്റ് തന്നെയാണ്. പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെ യുക്തിക്ക് അനുസരിച്ച് സെലക്ട് ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ വില്ലിംഗ് ആണ് എപ്പോഴും ഇത് നീറ്റ് ആക്കാനും ഒതുക്കി വെക്കാനും തുടച്ചൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ വില്ലിംഗ് ആണെങ്കിൽ വൈറ്റ് കിച്ചൺ അടിപൊളിയാണ്, നല്ലൊരു പ്രീമിയം ലുക്ക് തരും, അതൊക്കെ ചെയ്യും. അതല്ല നമുക്കിപ്പോ ഇതിന് തന്നെയായിട്ട് കുറെ ടൈം കളയാനായിട്ടൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഈ ഒരു വൈറ്റ് കൗണ്ടർ ടോപ്പിന്റെ ബാലൻസ് ഒരു പീസ് കൊണ്ടാണ് നമ്മുടെ ഏറ്റവും ബാക്കിൽ ഒരു കൊട്ടത്തളം പോലെ, അതായത് പണ്ട് നമ്മള് നമ്മുടെ വാഷ് ബേസിനൊക്കെ നമ്മൾ കെട്ടിയിട്ടല്ലേ ഉണ്ടാക്കുക, അതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ കൊടുത്തേക്കുന്നത് ഈ ഒരു വൈറ്റ് ടൈലിന്റെ പീസാണ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ കലമായാലും അതേപോലെ തന്നെ കുക്കറും സംഭവങ്ങളൊക്കെ നന്നായിട്ട് ഹാർഡായിട്ട് ഉരച്ചു കഴുകുന്നതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഉരച്ചു കഴുകുക. അപ്പൊ അവിടെ കറയൊന്നും ഇതുവരെ പിടിച്ചതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഈ പാത്രങ്ങളുടെയൊക്കെ ഒരയുന്നിടത്ത് ചെറിയൊരു സ്ക്രാച്ച് പോലെ ഒരു ഡാർക്ക് ഗ്രേ കളറിലും ബ്ലാക്ക് കളറിലൊക്കെ ഇങ്ങനെ വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് മാത്രമാണ് പോകാത്തുള്ളൂ, അതല്ലാണ്ട് ഫുഡിന്റെ കളർ ഒന്നും ഇതുവരെ പിടിച്ചിട്ടില്ല. മക്കളെ സ്കൂളിലേക്ക് പോകുമ്പോൾ കാലത്തെ പണികളൊക്കെ ഇല്ലേ, അതൊന്നും ഞാൻ ഇവിടെ വെച്ച് ചെയ്യില്ല. കാരണം നല്ലോണം മെസ്സിയാവും, നല്ല വൃത്തികേടായിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഭയങ്കര ഒരു പാടാ. ആ സമയത്ത് ആരെങ്കിലും കയറി വന്നാലും വൃത്തികേടാവും. അപ്പൊ അതല്ലാതെ അതിനുശേഷമുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്യും. അധികം വൃത്തികേടാവാത്ത കുക്കിങ്ങും കാര്യങ്ങളും മാത്രം ഞാൻ ഇവിടെ ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ സെക്കൻഡ് കിച്ചണിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതിന് അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഡബിൾ തിക്നെസ്സിലാണ് ചെയ്തേക്കുന്നത്, എന്നിട്ട് സെന്ററിൽ കൂടെ ഒരു ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ടൈലിന് എന്താ നാനോ വൈറ്റും ടൈലും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഈ ഫ്രണ്ടിലെ ലെയർ മാത്രമാണ് ഇതേപോലത്തെ ഒരു ഗ്ലോസി വൈറ്റ് ഉള്ളു. നാനോ വൈറ്റിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു എഡ്ജ് ഭാഗത്തും ആ സെയിം ഇതേ കളർ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതിന് ഇവിടെ കണ്ട ഒരു ഷൈനിങ് കുറവാണ്, ഇതിന്റെ അടിഭാഗത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. നാനോ വൈറ്റ് അങ്ങനെയല്ല, പക്ക ഫ്രണ്ടും തൊട്ട് ഇവിടെ തൊട്ട് താഴെ വരും ആ സെയിം അതേ ഒരു പാറ്റേൺ തന്നെയാണ് വരും. നമ്മൾ നാനോ വൈറ്റ് ആണ് ആദ്യം എടുക്കാന്ന് വിചാരിച്ചത്, പക്ഷെ നാനോ വൈറ്റ് കുറച്ച് പ്രീമിയത്തിൽ വിടും, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിന്റെയൊക്കെ ഡബിള് ത്രിബിളൊക്കെ വരുന്നുണ്ട് അതിന്റെ റേറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാനോ വൈറ്റ് എടുത്തില്ല. പിന്നെ അതിന് ലേയിങ് ചാർജ് കുറച്ച് കൂടുതലാണ്. അപ്പൊ നാനോ വൈറ്റിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല, കാരണം നമ്മളത് ഇത് യൂസ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അത്രയും എക്സ്പെൻസ് നമുക്ക് വേണ്ട, എന്നാൽ വൈറ്റ് ഒരു കിച്ചൺ വേണം എന്നുണ്ടെങ്കിൽ ടൈല് നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.